അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും മക്കളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വീട്ടിലെ വാർഡ്രോബ് നമ്മൾ കുറച്ച് മുന്നേ ചെതൽ പിടിച്ചിട്ട് അത് പൊളിച്ച് കളഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ പ്ലൈവുഡിൽ വെനീർ വെച്ചിട്ടായിരുന്നു കേട്ടോ ചെയ്തിരുന്നത്. അത് മൊത്തം ചെതൽ പിടിച്ചിട്ട് നമ്മൾ പൊളിച്ച് മാറ്റിയിട്ട് ഇപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ മൾട്ടിവുഡിൽ നമ്മൾ ഒരു വാർഡ്രോബും അതുപോലെ തന്നെ ഒരു ടി വി സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ഒരുവിധം സെറ്റായതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ടി വി സ്റ്റാൻഡ്. നമ്മൾ കുറേ ഡിസൈൻ നോക്കിയതിന് ശേഷം ഇക്കാക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡിസൈൻ കണ്ടപ്പോൾ ഇത് ഇതുപോലെ ആയി വരുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. മാഷാല്ലാ എല്ലാം ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാർഡ്രോബ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടി വി സ്റ്റാൻഡ് കാണാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ടി വി സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്. അതി ഹെവി ആയിട്ടൊന്നല്ല ചെയ്തത്, കുറച്ച് സിമ്പിളായിട്ടായിരുന്നു കേട്ടോ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഇവിടെ ഒരു ടി വി സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അത് നമ്മളൊരു എസിൻ്റെ ഷേപ്പിലായിരുന്നു ആ ടി വി സ്റ്റാൻഡ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആ എസിൻ്റെ ഉള്ളിലായിട്ടായിരുന്നു നമ്മുടെ ടി വി സെറ്റ് ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ റിമോട്ടും കാര്യങ്ങളൊന്നും വെക്കാൻ പ്രത്യേകിച്ച് ഒരു സ്ഥലമില്ലായിരുന്നു. അപ്പോൾ മക്കളൊക്കെ റിമോട്ടൊക്കെ എടുത്തിട്ട് എപ്പോൾ നമ്മൾ ടി വി ഇടാൻ നോക്കുന്ന സമയത്ത് റിമോട്ടൊന്നും അതിൻ്റെ അടുത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അന്ന് മുതൽ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഷെൽഫൊക്കെ വെച്ചിട്ട് ഒരു ടി വി സ്റ്റാൻഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മഷാല്ലാ എല്ലാം ഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഷെൽഫ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടി വിയുടെ അതുപോലെ തന്നെ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് ആ ഷെൽഫിലായിട്ട് വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അധികമൊന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് ഇത് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഭംഗിക്കും വേണ്ടി വെച്ചതാണ് കേട്ടോ. നമുക്ക് ഇക്ക വന്നിട്ടോ അല്ലെങ്കിൽ ഇക്ക അവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിരുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതൊക്കെ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഷെൽഫ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തന്നെ ബെസ്റ്റ് വുഡ് തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള മൾട്ടിവുഡ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഒരു ചെതല് പിടിച്ചിട്ട് നമ്മളൊരു പൊളിച്ച് മാറ്റേണ്ട അവസ്ഥ നമുക്ക് ഉണ്ടാകാതെ വിചാരിച്ചിട്ട് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റിയിലുള്ള മൾട്ടിവുഡ് എടുത്തിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേയും അതുപോലെ വൈറ്റും കോമ്പിനേഷനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഷീറ്റിന് ഒരു 500-600 വെച്ചിട്ട് നമുക്ക് ഈ ഷീറ്റിന് റേറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു 11 ഷീറ്റ് പിന്നെ നമുക്ക് മൊത്തം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു 11 ഷീറ്റ് കൊണ്ട് നമ്മളൊരു വാർഡ്രോബ് മൊത്തം, അതുപോലെ തന്നെ ഒരു ടി വി സ്റ്റാൻഡും, അതുപോലെ തന്നെ ഒരു മേക്കപ്പ് സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട് ഒരു 2 ഷെൽഫ് അത് കൊടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇത് ആദ്യം നമ്മളെ അടുത്തുണ്ടായിരുന്ന കുറച്ച് ബോക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് വീഡിയോ എടുക്കാനും വേണ്ടി ഇതിൻ്റെ മുകളിലൊന്ന് വെച്ചെന്നുള്ളൂ. അധികം സെറ്റൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ സെറ്റൊക്കെ ചെയ്തിട്ട് നല്ല ഫുൾ റെഡി ആയിട്ട് ഞങ്ങൾക്ക് നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് വേറെ ഒന്ന് ചെയ്യണ്ട കേട്ടോ. ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തതാണ് ഇത്. ഞാൻ ഇത് ഇക്കാക്ക് ഒരു മൊമെൻ്റോ കിട്ടിയതാണ് കേട്ടോ. അതായത് അവരുടെ ഫാമിലി മീറ്റപ്പിന് ഇക്കാക്ക് കിട്ടിയൊരു മൊമെൻ്റോ ആണിത്. ആക്ടിവിറ്റി എക്സലൻസ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് ഇക്കാക്ക് കിട്ടിയതാട്ടോ. അപ്പോൾ അത് ഇക്കാക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മൊമെൻ്റോ ആണ്. അപ്പോൾ ഞാനത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ള. ഇത് ലിവിങ് റൂമാണ് കേട്ടോ. അപ്പോൾ അധികമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. സോഫ ഇട്ടിട്ടുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ വീട് മൊത്തം ഗ്രേയും വൈറ്റും വെച്ചിട്ടാണ്, കോമ്പിനേഷനിലാണ് നമ്മൾ വീടിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഗ്രേയും വൈറ്റും വെച്ചിട്ട് നമ്മൾ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇവളിപ്പോൾ എണീറ്റ് വരികയാണ്. ഇവൾ വന്നാൽ ഈ ബോക്സിൻ്റെ അടുത്തേക്ക് വരും കേട്ടോ. നല്ല ഇഷ്ടമാണ് പാട്ട് കേൾക്കുന്നത്. അപ്പോൾ ഇക്കുള്ള സമയത്ത് നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ട്, അതുപോലെ തന്നെ പാട്ടൊക്കെ വെക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇക്ക പോയതിന് ശേഷം നമ്മൾ ആരും അധികമായിട്ട് ഇതൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാനായാലും ഇക്കയായാലും ചെറുതായിട്ടൊക്കെ ഒന്ന് പാടും. അപ്പോൾ നമുക്ക് ഇഷ്ടമാണ് ഇക്കുള്ള സമയത്തൊക്കെ നമുക്ക് പാട്ടൊക്കെ പാടണം, നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മോക്ക് അത് കേട്ടിട്ട് അവൾക്ക് നല്ല ഇഷ്ടമാണ്, അതിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കളിക്കും. അപ്പോൾ നമ്മുടെ ലിവിങ്ങിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ അതായത് ഇവിടെ രണ്ട് പെയിൻറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്.
നല്ല ഭംഗിയുള്ള പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലിവിങ്ങിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ വാർഡ്രോബ് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം കേട്ടോ. വാർഡ്രോബ് നമ്മൾ ഇതുപോലെ തന്നെ വൈറ്റും ഗ്രേയും കോമ്പിനേഷൻ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തത്. ചെറിയ ബെഡ്റൂം ഒക്കെ ഉള്ള ആളുകൾക്ക് ഇങ്ങനെ വാർഡ്രോബ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ സൗകര്യം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മുന്നുണ്ടായിരുന്ന വാർഡ്രോബ് നമ്മൾ പുറത്തേക്ക് തുറക്കുന്ന ഡോറായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ഭാഗം, അതായത് കുറേ സ്ഥലം നമുക്ക് വേസ്റ്റായി പോകുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വാർഡ്രോബ്, അതായത് സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്ക് സൗകര്യമായിരിക്കും കേട്ടോ. ഇത് കുറച്ചധികം ഷെൽഫുകളൊക്കെ ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, കാരണം മക്കളുടെ ഡ്രസ്സുകളൊക്കെ വെക്കാൻ. ഇതിൻ്റെ താഴെ ഭാഗത്ത് അതുപോലെ ചെറിയൊരു ഷെൽഫാക്കിയിട്ട് നമ്മൾ സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ വാർഡ്രോബ് ഈ ഒരു താഴെ ഭാഗത്ത് കൂടെ ആയിരുന്നു ചതില് വന്നിരുന്നത്. അപ്പോൾ നമുക്കത് മൊത്തത്തിൽ കവർ ചെയ്തത് കാരണം നമുക്കത് കാണാനായിട്ട് പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ സ്ലൈഡിംഗ് ഡോർ കൊടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഒന്നുകൂടെ നമുക്ക് വൃത്തിയാക്കാനും അതുപോലെ ഇടക്കൊന്ന് തുറന്നിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ. പിന്നെ ചെതിലൊക്കെ വരുന്നുണ്ട്, നമുക്ക് ഇതുപോലെ തുറന്ന് നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് കാണാനായിട്ടും കഴിയും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വാർഡ്രോബും അതുപോലെ തന്നെ ടി വി സ്റ്റാൻഡ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ വീടൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ അസ്സലാമു അലൈക്കും.